മച്ചാ നമ്മുടെ പോക്കോ ഫോണേ സർവീസ് ചെയ്ത് കിട്ടി ഇതിൻ്റെ മദർ ബോർഡ് ബാറ്ററി ഡിസ്പ്ലേ ഇതിൻ്റെ ബോഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇതിന് നല്ലത് എനിക്കൊരു പുതിയ ഫോൺ തരുന്നതർന്നു കാരണം ഇതിൻ്റെ ബാക്ക് കവറ് ക്യാമറ ചാർജിംഗ് പോട്ട് തുടങ്ങിയ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ മാത്രമേ ഇനി ഈ ഫോണിൽ മാറ്റാത്ത ഉള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും ചേഞ്ച് ആക്കിയിട്ടുണ്ട് നമ്മുടെ പെരുമ്പാവൂര് ഉള്ള സർവീസ് സെൻ്ററിലാണ് നമ്മൾ കൊടുത്തത് ഷവോംബയുടെ സർവീസ് സെൻ്റർ പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം വരുന്ന ആ ഒരു റൂട്ടിലാണ് ഈ ഒരു സർവീസ് സെൻ്റർ ഉള്ളത് ഇവിടെയാണ് നമ്മൾ ഫോൺ കൊടുത്തത് കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയാണ് നമ്മൾ സർവീസിനായിട്ട് ഫോൺ കൊടുത്തത് അതിനിടയ്ക്ക് ഒരു ദിവസം എനിക്ക് ഫോൺ കിട്ടിയിരുന്നു ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ തന്നെ അടിച്ചുപോയി അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ഫോൺ തിരിച്ചുകൊണ്ട് കൊടുത്തു അങ്ങനെ ഈ കഴിഞ്ഞ മാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് ഇന്നലെയാണ് നമുക്ക് ഫോൺ കിട്ടിയത് സർവീസ് സെൻറ്ററിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നാല് ദിവസം പോയിട്ടുണ്ട് പക്ഷേ ഇനിയും പോകേണ്ട ആവശ്യമുണ്ട് കാരണേ ഈയൊരു ഫോണിൽ ഇതിൻ്റെ ബൂട്ടിങ് ഓർഡർ അൺലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഐ സി ഐ സി ഐ പോലുള്ള ബാങ്കിൻ്റെ ആപ്പൊന്നും വർക്കാവുന്നില്ല അതുകൊണ്ട് ഇനി സർവീസ് സെൻറ്ററിൽ പോകണം ഇന്ന് സർവീസ് സെൻ്ററിൽ വിളിച്ചപ്പോൾ അത് ചെയ്യാനുള്ള ആൾ അവിടെ അപ്പോൾ നിലവിലില്ല പിന്നീട് വരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇനി അടുത്ത ദിവസം വിളിച്ചിട്ട് പോകണം ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മുടെ പഴയ ഫോണിലെ ഏഴ് ജി ബി റാമായിരുന്നു ഇപ്പം മദർ ബോർഡ് ചെയ്ഞ്ച് ചെയ്തപ്പോൾ പന്ത്രണ്ട് ജി ബിയിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും ഫോൺ ഇപ്പോൾ നിലവിൽ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് ബാങ്കിൻ്റെ ആപ്പൊന്നും വർക്കാവുന്നില്ല എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നീറ്റായിട്ട് വർക്കാവുന്നുണ്ട് പോക്കോഡ് ഫോൺ എനിക്ക് അന്നും ഇന്നൊക്കെ ഇഷ്ടമാണ് പക്ഷേ കംപ്ലയിൻ്റ് വന്നാൽ വൻ തോൽവിയാണ് അതിപ്പോൾ ഒട്ടുമിക്ക ബ്രാൻഡ് ശരിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇതാണ് ഇതിനകത്ത് ചേഞ്ച് ആക്കിയ മദർ ബോർഡ് ഈ ഒരു മദർ ബോർഡ് ഫസ്റ്റ് ആക്കി അതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ബാറ്ററിയും ചേഞ്ചാക്കിയിട്ടുണ്ട് മദർ ബോർഡും ബാറ്ററിയും ചേഞ്ച് ആക്കിയ ആ ഒരു ഫോൺ കിട്ടിയ അന്ന് തന്നെ അടിച്ചുപോയി അതിനുശേഷം നമ്മൾ സർവീസ് സെന്ററിൽ കൊടുത്തപ്പോൾ അവർ പറയുന്നു ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ കൂടെ കംപ്ലയിൻറ്റ് ആണ് അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ട് അത് നമുക്ക് മാറ്റി തരാമെന്ന് അങ്ങനെ ഫോണിൻ്റെ ഡിസ്പ്ലേ കൂടെ അവർ ആ കൂടെ മാറ്റി അതിൻ്റെ ഒപ്പം അതിൻ്റെ ബോഡിയും കൂടെ മാറിക്കിട്ടി നമുക്ക് എൻ്റെ പൊന്നുമച്ചാൻ വരെ എനിക്കിപ്പോൾ മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫോൺ ഒന്ന് ഹീറ്റായി ഫോൺ പോയി പക്ഷേ ഇതിൻ്റെ ബാറ്ററിയും ഡിസ്പ്ലേയും ഇതിൻ്റെ മദർ ബോർഡും എല്ലാം കൂടെ എങ്ങനെയെങ്കിലും അടിച്ചു പോകും ഇങ്ങനെ സംഭവം എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടതായിട്ട് എല്ലാം ഓർമ്മയുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബാറ്ററി മദർ ബോർഡ് ഡിസ്പ്ലേ എല്ലാം കൂടെ അടിച്ചുപോയ ഒരു ഫോണെ കണ്ടത് അത് എൻ്റെ ഫോണായിപ്പോയി ഇത് കൂടെ നിങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമ്പനിയുടെ അടിച്ച് അറിയിക്കുക ഇങ്ങനെ ഇത്ര സംഭവങ്ങളൊക്കെ ഒന്നിച്ച് അടിച്ചു പോവുമോ എനിക്കറിയില്ല അതോ സർവീസ് സെൻറ്റർ പണി അറിയില്ലാത്തതുകൊണ്ട് ഇതൊക്കെ മാറ്റിയതാണ് നിങ്ങൾ എന്തായാലേ നിങ്ങൾ സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അത് ഇന്ന കമ്പനിയിൽ നിന്നില്ല ഏത് കമ്പനി ആണെങ്കിലും ഇന്ന കമ്പനിയുടെ ഫോണാണെന്ന് പറഞ്ഞാൽ മതി നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അത് എനിക്ക് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന പല കൂട്ടുകാർക്കും അതൊരു ഉപകാരമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരെ ലൈക്ക് അടിച്ചതെന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം പിന്നെ ചാനൽ ഇഷ്ടപ്പെടാതെ സബ്സ്ക്രൈബ് ചെയ്തത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം പോക്കോടെ എഫ് ഫൈവ് എടുത്തിട്ട് പണി കിട്ടിയിട്ട് ഇനി പോക്കോ ഫോൺ എടുക്കുമോ എന്ന് എന്നോട് പലരും ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ പോക്കോടെ ഫോൺ ഇനിയും വാങ്ങും കാരണം ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫോൺ പോക്കോട് ആണ് ഞാൻ ഐഫോൺ വരെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഐഫോണേക്കാളും എന്തോ ഒരു ഇഷ്ടം പോക്കോടുണ്ട് അതിൻ്റെ കാരണം ഇതിൻ്റെ കുറ്റം പറയുന്ന ആൾക്കാർ എത്ര കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് പിന്നീട് ഉപയോഗിക്കും പക്ഷേ ഇത് ആയി ആയിക്കഴിഞ്ഞാൽ തീർന്നു അതിപ്പം എൻ്റെ ഒരു അറിവിൽ ഏത് ബ്രാൻഡാണേലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഫോൺ വാങ്ങിച്ചതിൽ ഒരു മോട്ടോടെ ഫോണും ഈ ഒരു പോക്കോടെ ഫോണും മാത്രമേ കംപ്ലയിൻറ്റ് വന്നിട്ട് സർവീസ് സെൻ്ററിൽ പോയിട്ടുള്ളൂ അതല്ലാണ്ട് ഒരുപാട് ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിലൊന്നും ഒന്നും യാതൊരു വിധം കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഇതൊക്കെ ഒരു ചൈന സാധനങ്ങളല്ലേ എപ്പോൾ വേണമെങ്കിലും കംപ്ലൈൻ്റ് ആവാം എന്നൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടു അതാണ് ഏറ്റവും വലിയ ദുരന്തം